എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് റേഡിയോ ജോക്കി എന്ന പ്രൊഫഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ നമ്മുടെ ഇതേ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ ഇതായതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോം സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് പേര് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു. സോ അങ്ങനെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ആൻസേഴ്സ് പറയേണ്ടല്ലോ, എല്ലാവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന പോലെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാം എന്നുള്ള ബേസിസിലായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ആദ്യത്തെ വീഡിയോന് നിങ്ങൾ എല്ലാവരും വലിയ രീതിയിലുള്ളൊരു സ്വീകരണം തന്നെയാണ് തന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുന്ന ഈ റേഡിയോ ജോക്കി എന്ന പ്രൊഫഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഈ വീഡിയോ ചെയ്യാനുള്ള കാരണവും ഇതുപോലെ തന്നെ എനിക്ക് കുറേ എൻക്വയറീസ്, ക്വസ്റ്റ്യൻസ്, അതുപോലെ ക്വയറീസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ പോലെ തന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബോക്സൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ഒട്ടും വൈകാതെ തന്നെ നമുക്കിതേ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൽമാനാണ്. സൽമാൻ്റെ ക്വസ്റ്റ്യൻ, എങ്ങനെ ഒരു നല്ല RJ ആവാൻ പറ്റും? ഇതൊരു ചോദ്യം വളരെ സിമ്പിളാണെങ്കിലും ഇതിൻ്റെ ആൻസർ ഒരുപാട് നേരം നമുക്ക് പറയേണ്ടി വരും. കാരണം ഒരു നല്ല RJ ആവാൻ നമുക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അത്യാവശ്യം നല്ല ലാംഗ്വേജ് ഉണ്ടാവണം. ഇപ്പം മലയാളമാണെങ്കിൽ മലയാളം, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി. നമ്മൾ ഏത് ലാംഗ്വേജുമായിട്ടാണ്, ഏത് ഭാഷയുമായിട്ടാണ് നമ്മൾ കംഫർട്ടബിൾ, ആ ഭാഷ നമ്മുടെ കൈവശം ആവശ്യത്തിലധികം ഉണ്ടായിരിക്കണം. പിന്നെ അത്യാവശ്യം നമ്മൾ വൊക്കാബുലറി ഉണ്ടാവണം, നമ്മളുടെ അടുത്ത് ഭാഷാ സമ്പത്ത് വേണം. അതായത് ഇപ്പോൾ നമ്മൾ ഒരേ കാര്യം തന്നെ ഒരു 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്ര ഒരു, കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര ഒരു അരോചകത്വം ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമുക്ക് വാക്കുകൾ കിട്ടാത്തപ്പോഴാണ് നമ്മളിങ്ങനെ പിന്നെ എന്നൊക്കെ ആക്കുക. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതാണ് വേറൊരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ നല്ല സ്പോണ്ടേനിയസ് ആവണം. നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന സമയം വളരെ കുറഞ്ഞതായിരിക്കണം. എല്ലാവർക്കും നമ്മുടെ ഷോ നമ്മളടുത്ത് എന്താണോ ആവശ്യപ്പെടുന്നത്, ഇപ്പോൾ ചില ആളുകൾ ഒരു ജനറൽ നോളജ് ഷോ ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്, ചില ആളുകൾ മ്യൂസിക്കൽ ഷോസ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്, മറ്റു ചില ആളുകളാവട്ടെ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര ഫണ്ണി ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ജഗ പുകയായിട്ടുള്ളൊരു ഷോ ആയിരിക്കും ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഷോന് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഷോ കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് മറ്റൊരു കാര്യം. പിന്നെ അത്യാവശ്യം നമ്മൾ ഫണ്ണി ആയിരിക്കണം. നമ്മളെടുത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ മസിൽ പിടിച്ച് സീരിയസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് തോന്നുന്നില്ല അത് ആളുകൾക്ക് അത്ര ഇഷ്ടമാവുന്നൊരു കാര്യമാണെന്ന്. പിന്നെ എല്ലാവരെയും നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുക, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏത് ജോലിയിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഭയങ്കര ഗ്ലൂമി ആയിട്ട് ഭയങ്കര മൂഡി ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ അടിയുണ്ടാക്കിയിട്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരു കോളറിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അവരുമായിട്ട് അത്ര രസത്തിൽ ഇടപഴകാൻ പറ്റില്ല. അപ്പോൾ അത് വിളിക്കുന്ന ആൾക്കും കുറച്ച് വിഷമമുണ്ടാക്കും, നമ്മൾക്കും വിഷമമുണ്ടാക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് നമ്മുടെ ലിസണേഴ്സിനും അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മളെപ്പോഴും ഒരു ഭയങ്കര ചാടിച്ചാടിയൊക്കെ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണ, നമുക്ക് വളരെ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണ ഒരു നല്ല പ്രൊഫഷൻ തന്നെയാണ് റേഡിയോ ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതിപ്പം ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ എനിക്ക് വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത എൻ്റെ വീഡിയോ, ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞല്ലേ ഒരു RJ റിലേറ്റഡ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോ ആ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് കാണുക,
അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മൊത്തത്തിലൊരു ഐഡിയ കിട്ടുക. കാരണം ആ വീഡിയോയിൽ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ അത്രയും ലെങ്തിയാക്കി വലിച്ചു നീട്ടാൻ എനിക്കൊരു താല്പര്യമില്ല. നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറയുള്ളൂ. പക്ഷേ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഫഷനിലേക്ക് എത്താം, എങ്ങനെയാണ് ഞാൻ ഈ പ്രൊഫഷനിലേക്ക് ജോയിൻ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സോ ഡു വാച്ച് ദറ്റ് വീഡിയോ. അതിനുശേഷം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ യെസ് സൽമാൻ, ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അടുത്തത് കാർത്തികയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആർ ജെയ്സിന് ലീവ് ഉണ്ടാകില്ല എന്ന് കേട്ടിട്ടുണ്ട് ചേച്ചി, ഇത് സത്യമാണോ? ചേച്ചിയുടെ പ്രോഗ്രാംസൊക്കെ അടിപൊളിയാണ്. താങ്ക് യു സോ മച്ച് കാർത്തിക. പിന്നത് ഒരുപാട് കാര്യങ്ങൾ കാർത്തിക പറഞ്ഞിട്ടോ. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞുനാൾ തൊട്ടുള്ള ആഗ്രഹമാണ് റേഡിയോ ജോക്കി ആവണം എന്നുള്ളത്. അപ്പോൾ ചേച്ചിയുടെ വീഡിയോസൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്നൊക്കെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ ഇതായിരുന്നു കേട്ടോ, ലീവ് ഉണ്ടായില്ല എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് കൈൻഡ് ഓഫ് യെസ്, ശരിയാണ്. ഞാനിവിടെ യു എയിലേക്ക് ജോലിക്ക് വേണ്ടി വന്ന സമയത്ത് ഇവിടെ യു എയിലെ ഒരു ലീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൈഡേയ്സ് ആണ് ഓഫ്. നാട്ടിൽ സൺഡേ ഞായറാഴ്ച കിട്ടുന്ന പോലെ ഒരു ആഴ്ചയിൽ ഞായർ, ശനിയും ഞായറെന്ന് പറയണം പോലെ ഇവിടെ വെള്ളിയും ശനിയുമാണ് ലീവ്. അതിൽ ശനി എന്നുള്ള ദിവസം ലീവ് കിട്ടുന്ന വളരെ കുറച്ച് കമ്പനീസേ ഉള്ളൂ, ബാക്കി എല്ലാവരും സാറ്റർഡേ വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ പറയാനാണെങ്കിൽ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ ലീവ് ഡേ. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്തൊക്കെ മിക്ക വെള്ളിയാഴ്ചകളിലും നമുക്ക് പുറത്ത് ഷോസ് ഉണ്ടാവും. ഇപ്പോൾ സ്റ്റേജ് ഷോ ആയിട്ടും അല്ലെങ്കിൽ ചില ഇനോഗ്രേഷൻ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പോയിട്ട് അവിടെ പോയിട്ട് പ്രോഗ്രാംസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ വന്ന ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ മിക്ക വെള്ളിയാഴ്ചയും നമ്മൾ ജോലി ചെയ്യുമ്പം അന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു, പക്ഷേ ഒരു ലീവ് പോലും ഇല്ലല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും ജോലി ചെയ്യണം. അതായത് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം കഴിഞ്ഞാൽ ലീവ് കിട്ടേണ്ട ആ വെള്ളിയും കൂടെ നമ്മൾ ചിലപ്പോൾ ജോലി ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ ലീവ് ഡേയ്സെല്ലാം വളരെ കുറഞ്ഞിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങനെ ഒരു ഹെക്റ്റിക് ആണെന്നൊന്നും നമുക്ക് തോന്നാറില്ല. കാരണം ഈ പറഞ്ഞ പോലെ ഇത് നല്ല എൻജോയ് ചെയ്ത് നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഓഫ് ഭയങ്കര കഷ്ടപ്പാടാണല്ലോ എന്ന് തോന്നിയിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ചിലപ്പം സി നമ്മളെ മൈൻഡ് എത്ര റെഡി ആണെന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മളെ ബോഡി അത്ര റെഡി ആവില്ല. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളുടെ കാര്യം പറയുമ്പം തന്നെ നമുക്ക് ചിലപ്പം ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കര വി ഫീൽ വെരി ലേസി. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളൊന്നും നമുക്ക് ചിലപ്പം നമുക്ക് വേണ്ടി ഒരു ടൈം കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരില്ല. ഈ പറഞ്ഞ പോലെ ഓണമായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, അതുപോലെ പെരുന്നാളായിക്കോട്ടെ, മറ്റുള്ള ആളുകൾ വീട്ടിൽ ഇരുന്ന് എൻജോയ് ചെയ്യുന്ന സമയത്തൊക്കെ അവർ റേഡിയോ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ ആ റേഡിയോ കേൾക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആളുകളെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന പോലെയുള്ള പബ്ലിക് ഹോളിഡേയ്സ് ഒന്നും ചിലപ്പം നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല. പക്ഷേ ഐ റിപ്പീറ്റ്, അതൊന്നും ഒരു വലിയ പ്രശ്നമൊന്നും ആയിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ എന്ത് ജോലിയാണെങ്കിലൊക്കെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ഇഫ് വി ആർ ദാറ്റ് മച്ച് പാഷനേറ്റ് അബൌട്ട് വാട്ട് വി ആർ ഡൂയിങ്, ഇതൊന്നും അത്ര വലിയൊരു തലവേദനയായിട്ട് നമുക്ക് തോന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എന്നാലും ഞാൻ കള്ളൊന്നും പറയുന്നില്ല, ചില ദിവസങ്ങളിലൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും ഒരു ലീവെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. അങ്ങനെ വിചാരിച്ച് നിന്നപ്പോഴാണ് കൊറോണ എന്നുള്ള ഒരു പണ്ടാരം പിടിച്ച അസുഖം വരുന്നത്. അതോടുകൂടി ഇപ്പോൾ ഷോവും എല്ലാം ലൈക്ക് നമ്മൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകാനുള്ള റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കങ്ങനെ ഷോസൊന്നും ഇല്ല. വെള്ളിയാഴ്ചകളിലൊക്കെ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കും മിസ് ചെയ്യണേ. എപ്പോഴും നല്ല എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മളിങ്ങനെ വിചാരിക്കണേ. ഇപ്പം തോന്നുകയാണ് പണ്ട് എന്തിനായിരുന്നു വെള്ളിയാഴ്ചയൊക്കെ ലീവില്ലെങ്കിൽ വിഷമിച്ചുകൊണ്ടിരുന്നേ എന്നുള്ളത്. സോ യെസ്, ഒരു സത്യമാണ് അധികം ലീവ് ഉണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾ ഗ്രാജുവലി അതിനോടൊക്കെ നമുക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങും, അപ്പോൾ കുഴപ്പമില്ല. അടുത്തത് ചേച്ചി, എനിക്ക് ആർ ജെ ആവാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ജോബ് ആക്കി തരാനൊന്ന് ഹെൽപ്പ് ചെയ്യുമോ?
ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ പല പല രീതിയിൽ, അതായത് ജോലി കിട്ടാൻ ഹെൽപ്പ് ചെയ്യുമോ, ഒരു ജോലി ആക്കിത്തരുമോ, ഒന്ന് ജോലി സെറ്റാക്കിത്തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു 6 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതാൻ തന്ന ബോക്സിൽ ജോലി ആക്കിത്തരുമോ പ്ലീസ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 6 പേർ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. സി, ഈ ജോലി ആക്കിത്തരുക എന്നുള്ളത് എത്രമാത്രം എനിക്ക് പോസിബിൾ ആണെന്നുള്ളത് എനിക്കറിയില്ല, ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് ഓക്കെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞാൻ ജോലി ആക്കിത്തരാം എന്ന് പറയുന്നത് ശുദ്ധ നുണയായിരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് പറഞ്ഞ് നിങ്ങളെ മിസ്ലീഡ് ചെയ്യാൻ താല്പര്യവുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് വേ മാത്രമേ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ കടന്നു വന്ന സാഹചര്യങ്ങൾ, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു RG ഫീൽഡ്, അതൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പം ജോലി ആക്കിത്തരിക എന്ന് പറയുന്നത്, ഒന്നാമത് ഈ ഫീൽഡ് കുറച്ച് ടൈറ്റാണ്. ഇപ്പോൾ UAE കാര്യം പറയാനാണെങ്കിൽ വളരെ ടൈറ്റാണ്. കാരണം ഈ റേഡിയോ എന്നുള്ള ഫീൽഡ് ഓടിക്കൊണ്ടിരിക്കുന്നത് പരസ്യങ്ങളിൽ നിന്നുള്ള റവന്യൂ കൊണ്ടാണ്, ആഡ്സ് ത്രൂ ആണ് നമ്മൾ ഈ ഒരു ഫീൽഡിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും ആഡുകൾ ചെയ്യാൻ പലരുടെ കയ്യിലും ഈ കൊറോണ വന്നപ്പം പൈസ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേഡിയോയിൽ പരസ്യങ്ങൾ കുറയും. പരസ്യങ്ങൾ കുറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒത്തിരി പേരെ നമ്മൾ പറഞ്ഞു വിടേണ്ടി വരും, അല്ലെങ്കിൽ കൊടുക്കുന്ന സാലറി നമുക്ക് കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പുതിയ ആളുകൾക്ക് എത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ക്വസ്റ്റ്യൻ മാർക്ക്. അറ്റ്ലീസ്റ്റ് അത് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള അറിവ് എനിക്കില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞ കാര്യം, ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം ചെയ്ത വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് അറിയുന്ന FM സ്റ്റേഷൻസിൻ്റെ ഒക്കെ സോഷ്യൽ മീഡിയ പേജസ് ഫോളോ ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ഇത്രയൊക്കെ തന്നെ, ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അവർ പുതിയതായിട്ടുള്ള എന്തെങ്കിലും വേക്കൻസീസ് വരുമ്പോൾ, അല്ലെങ്കിൽ RJ ഹണ്ടൊക്കെ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കൂടെ, ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അത് അറിയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ന്യൂസ് പേപ്പർ റീഡിംഗ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക. കാരണം ഇപ്പം എനിക്ക് ഈ ഒരു ജോലിയിലേക്ക് ഞാൻ എത്തുന്നത് ന്യൂസ് പേപ്പറിലുള്ള ഒരു ആഡ് കണ്ടിട്ടാണ്. ആസ് ഇൻ ആഡ് ഞാൻ കണ്ടു എന്നുള്ളതല്ല, എൻ്റെ വീട്ടിലെ ആളുകളൊക്കെ കണ്ടു, പിന്നെ ഒരുപാട് ആപ്ലിക്കൻസൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോയിൽ ഉള്ള പോസ്റ്റിൻ്റെ ഒക്കെ ആഡ് ചിലപ്പോൾ ന്യൂസ് പേപ്പേഴ്സിൽ വരാറുണ്ട്. ഇപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക. അതിനിപ്പം നിങ്ങളൊരു നല്ല റേഡിയോ ജോക്കി ആയിട്ടില്ലെങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ അല്ലാതെ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ അതും ഒരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മെസ്സേജ് അയച്ചൊക്കെ നോക്കുക. ഈ റേഡിയോ, ഓരോ റേഡിയോ സ്റ്റേഷൻസിലുള്ള ആങ്കേഴ്സിൻ്റെ അടുത്തും നിങ്ങൾക്ക് ചോദിക്കാം അവിടെ ഇപ്പോൾ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള FM സ്റ്റേഷൻസിൻ്റെ ഒക്കെ ഇമെയിൽ ID സംഘടിപ്പിച്ച് നിങ്ങൾക്ക് ആ ഇമെയിൽ ID നിങ്ങളുടെ ഒരു CV അല്ലെങ്കിൽ റെസ്യൂമയോ അതൊക്കെ അയച്ചു കൊടുക്കാനും പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിച്ചു തരാൻ ഉള്ള അത്രയും ഒരു കാലിബർ എനിക്ക് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഈ ചോദ്യത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അടുത്തത് നവാസ് റഹ്മാനാണ് ചോദിച്ചിരിക്കുന്നത്. കെൻ യു പ്ലീസ് ഹെൽപ്പ് മീ പ്രിപ്പയർ ഫോർ എൻ ഓഡിഷൻ? ഹലോ നവാസ്, ഓഡിഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ, ഇൻ ദ സെൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു ഈ ഒരു RJ ആവണതിന് മുന്നേ എനിക്ക് കിട്ടിയ ഓഡിഷൻ എന്തായിരുന്നു വെച്ചാൽ, ഒരു ഫയലിൽ ഒത്തിരി പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ന്യൂസായിട്ട് വായിക്കാൻ ഫസ്റ്റ് ഷീറ്റിൽ, പിന്നെ അതുപോലെ പരസ്യം പറയാനുള്ള ഒരു ഇതുണ്ടായിരുന്നു, പിന്നെ ഒരു പാട്ട് പാടാൻ ചോദിച്ചു. ഇതൊക്കെ തന്നെയാണ്. അത് പിന്നെ കുറേ കട്ടിയുള്ള വാക്കുകൾ എഴുതിയിട്ട്, അതായത് ഇപ്പോൾ ദൃഷ്ടദ്യുമ്നൻ അല്ലെങ്കിൽ മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ മൈക്കിൻ്റെ മുന്നിൽ പോവാം. നമ്മളെപ്പോഴും ഓഡിഷൻ എന്ന് പറയുന്നത് വോയിസ് ടെസ്റ്റാണ് മെയിൻലി. ഒരു റേഡിയോ ജോക്കി ആവാൻ വേണ്ടി നമ്മുടെ വോയിസ് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലൈക്ക് പ്രിലിമിനറി ടെസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമ്മൾ പിന്നെയെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യണത് ഒരു പ്യുവർ മലയാളം റേഡിയോ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് മലയാളമാണ് കൂടുതൽ വേണ്ടത്.
അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വാക്കുകളൊക്കെ നമുക്ക് എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഷ എന്തുമാത്രം നല്ലതാണ്, നമ്മുടെ ഉച്ചാരണം പ്രൊണൗൺസിയേഷൻ എന്തുമാത്രം നല്ലതാണ് എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ന്യൂസ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ലൗഡായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആളുകളുടെ പേരുകൾ പറയുമ്പോൾ, ഇപ്പം എ കെ ആൻ്റണി അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അങ്ങനെയുള്ള പേരുകൾ നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്മൃതി ഇറാനി എന്നുള്ളൊരു പേര് നമ്മൾ പറയുമ്പോൾ പലരും ചെയ്യുന്ന കാര്യമാണ് സ്മൃതി ഇറാനി പത്രസമ്മേളനത്തിൽ സംസാരിച്ചു എന്നുള്ള ഒരു ഒരു സെൻറ്റൻസ് ആണെങ്കിൽ സ്മൃതി ഇറാനി പത്രസമ്മേളനത്തിൽ സംസാരിച്ചു എന്ന് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തൊരു സ്ഥലത്താണ് ഇപ്പോൾ കോമ ഇട്ടിരിക്കുന്നത്, സ്മൃതി കോമ ഇറാനി പത്രസമ്മേളനത്തിൽ സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറുകയാണ്. ഇപ്പോൾ എ കെ ആൻ്റണി ആ ചോദ്യത്തോട് പ്രതികരിച്ചില്ല, ഇതാണ് ഒരു സെൻറ്റൻസ് എങ്കിൽ ഒരുപാട് ആളുകൾ തെറ്റി വായിക്കാറുണ്ട്, എ കെ ആൻ്റണി ആ ചോദ്യത്തോട് പ്രതികരിച്ചില്ല. അപ്പോൾ ആൻ്റണി എന്ന് മാത്രം പറയുന്ന ആളും എ കെ ആൻ്റണി എന്ന് പറയുന്ന സമുന്നതനായ നേതാവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ആൻ്റണി എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ വേണ്ടാത്ത സ്ഥലത്ത് സ്ട്രെസ് ചെയ്യുക, അല്ലെങ്കിൽ വേണ്ടാത്ത സ്ഥലത്ത് കോമ ഉപയോഗിക്കുക, പേരുകളിലാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരാറ്. ഒരാളുടെ ഇപ്പം വി എസ് അച്യുതാനന്ദൻ ആണെങ്കിൽ വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു എന്നല്ല നമ്മൾ പറയുന്നത്, വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു, എ കെ ആൻ്റണി ആ ചോദ്യത്തോട് പ്രതികരിച്ചില്ല, സ്മൃതി ഇറാനി പത്രസമ്മേളനത്തിൽ സംസാരിച്ചു, അല്ലാതെ സ്മൃതി ഇറാനി പത്രസമ്മേളനത്തിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് ഇറാനിൽ നടന്ന എന്തോ ഒരു പത്രസമ്മേളനമാണോ എന്ന് പോലും നമുക്ക് അപ്പം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന പോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഒരിക്കലും പറയരുത്. നമ്മൾ പദം മുറിക്കുന്നിടത്ത് നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. ഇതാണ് ഓഡീഷനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ആദ്യം പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല നമുക്ക് ഭാഷ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. പിന്നെ നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കണ പോലെയല്ല നമ്മളൊരിക്കലും വാർത്തകൾ വായിക്കുക, ന്യൂസ് വായിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഷോസ് മാത്രമാണ്, ഞാൻ ന്യൂസ് സെക്ഷൻ കൈകാര്യം ചെയ്യുന്നില്ല. പക്ഷേ ന്യൂസ് നമ്മൾ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ പറയുകയാണ്. നമ്മൾ ആളുകളിലേക്ക് ഒരു പുതിയ വാർത്ത എത്തിക്കുമ്പോൾ അത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. നേരം മറിച്ച് നമ്മൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കണ ഈ ഒരു എന്താ പറയുക ഒഴുക്കിൽ വേണം നമ്മൾ ആളുകളുമായിട്ടുള്ള ലൈക്ക് ഇൻട്രാക്റ്റീവ് ഷോസ് നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ ഉറക്കെ വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. വായിച്ച് പഠിക്കുക ആസ് ഇൻ നമ്മൾ എന്ത് കാര്യങ്ങളും എന്തെങ്കിലും ഒരു പുസ്തകം നിങ്ങൾ എന്തെങ്കിലും ഒരു റൈറ്റപ്പ് കാണുകയാണെങ്കിൽ അതൊന്ന് ഉറക്കെ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിലെങ്കിലും എവിടെ കോമ ഇടണം, എവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, എവിടെയാണ് അത്ഭുതചിഹ്നം എക്സ്ക്ലമേഷൻ മാർക്കുള്ളത്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മളീ പറയുന്ന പോലെ നമുക്ക് കുറച്ച് പാട്ടറിയാം എന്നുള്ളതൊക്കെ ഒരു ബോണസാണ്, ഒരു അഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഒരു സ്കില്ല് നമുക്ക് അവിടെയൊക്കെ കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു ഷോ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ തന്നെ ഒരു രണ്ട് വരി പാട്ടുകൾ പാട്ട് പാടാൻ നമുക്ക് പറ്റിയാൽ അത് ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു പ്ലസ് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അടുത്ത ചോദ്യം മിസ്റ്റർ സി കെ ആണ് ചോദിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ല കേട്ടോ, ഇതാണ് ഇൻസ്റ്റഗ്രാമിൽ വന്നത്. വിച്ച് പ്രൊഫഷൻ ഡിഡ് യു ലൈക്ക് ദ മോസ്റ്റ്, ടീച്ചിങ്, സിംഗിങ് ഓർ റേഡിയോ? ഞാൻ ഇതിന് മുന്നേ വടകരയുള്ള കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് ജോലി കിട്ടിയിട്ട് ഞാൻ യു എയിലേക്ക് വരുന്നത്, റേഡിയോ ഫീൽഡിലേക്ക്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ എൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു ആഗ്രഹം, ഒരു പാഷൻ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പറയാം. കാരണം എൻ്റെ അച്ഛൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും ടീച്ചേഴ്സാണ്. അച്ചാച്ചൻ, അച്ഛമ്മ, അച്ഛൻ, അച്ഛൻ്റെ രണ്ട് ബ്രദേഴ്സ്, അച്ഛൻ്റെ ഒരു സിസ്റ്റർ, ഇത്രയും ആളുകൾ ടീച്ചേഴ്സാണ്. അപ്പം സ്വാഭാവികമായിട്ടും വളരെ കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹമായി ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ മാറി. ആരെങ്കിലുമൊക്കെ ചെറുതിൽ എന്നോട് എന്തായിട്ടാണ് വലിയതാവുമ്പോൾ എന്താവണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ പറയായിരുന്നു എനിക്ക് ടീച്ചറായാൽ മതി എന്നുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും ഒരു ആർജെ ആയില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനൊരു ടീച്ചർ തന്നെയായിരിക്കും ആവുക, കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ടീച്ചിങ് എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രൊഫഷൻ തന്നെയാണ് കേട്ടോ. ടീച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും യങ് ആയിട്ടിരിക്കും. കാരണം ഓരോ ബാച്ച് മാറി മാറി വരുമ്പോഴും പുതിയ പുതിയ കുട്ടികളായിരിക്കും, ഒരുപാട് എന്താ പറയുക
ഭയങ്കര ചാമുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവരുമായിട്ടൊക്കെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പോഴും യങ് ആയിരിക്കും. നമ്മൾ പുതിയ പുതിയ ട്രെൻഡുകൾ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കും. പിള്ളേരുടെ പൾസ് മാറുന്നതും പുതിയ ട്രെൻഡ് മാറി മാറി വരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ ഞാൻ ആസ്വദിച്ച് ചെയ്ത എൻജോയ് ചെയ്ത ഇഷ്ടപ്പെട്ടൊരു പ്രൊഫഷൻ തന്നെയായിരുന്നു ടീച്ചിങ്. ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയ കുട്ടികളും വളരെ നല്ല കുട്ടികളായിരുന്നു കേട്ടോ. നല്ല മക്കളായിരുന്നു. ആസ് ഇൻ ഒരു കോളേജിലെത്തി, ഞാനാണെങ്കിൽ പി ജി പഠിച്ച് കഴിഞ്ഞ ഉടനെയാണ് ലൈക്ക് ഇങ്ങനെ ടീച്ചിങ്ങിലേക്ക് തിരിയുന്നത്. അപ്പം ഞാനും ഏകദേശം അവരുടെ ആ ഒരു വൈബ് തന്നെയായിരുന്നു. വളരെ നല്ല കുട്ടികളായിരുന്നു. നല്ലൊരു കാലം തന്നെയായിരുന്നു അത്. ഐ ഡു റിമെമ്പർ ദാറ്റ്. ആസ് ഇൻ റിമെമ്പർ എന്നല്ല, ഞാനതിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ആ പഴയ നാട്ടിലുണ്ടാവുന്ന സമയത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സിംഗിങ് എന്ന് പറയുന്നത്, ഞാൻ വളരെ കുഞ്ഞോട്ട് പാട്ട് പഠിച്ച് വരുന്ന ഒരാളാണ്. അപ്പോൾ പാട്ട് എന്ന് പറയും ഒരു വിധം നന്നായി പാടുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരിക്കും ഒരു നാൾ പ്ലേബാക്ക് സിംഗർ ആവുക, ഒരു സിനിമയ്ക്ക് വേണ്ടി പാടാൻ പറ്റുക, അതിലൂടെ ആളുകൾ നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ഭാഗ്യവും എനിക്ക് ഈ ജീവിതത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ രണ്ട് സിനിമയ്ക്ക് വേണ്ടി പാടി, അതും ഒരു വലിയ ഒരു പുണ്യം തന്നെയായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ സിംഗിങ്ങും ഞാൻ ഇതുപോലെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ റേഡിയോ എന്ന് പറയുന്നത് ആളുകൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ഒട്ടും വയ്യാതൊക്കെ നമ്മൾ ആ മൈക്കിൻ്റെ മുന്നിൽ പോയി നിന്നാലും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു എനർജിയുണ്ട്. അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ചെറിയ ചെറിയ മൊമെൻറ്റ്സ്, നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് നമ്മളടുത്ത് വന്ന് സംസാരിക്കുക, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുക, ഇതൊക്കെ ആർക്കാണ് എനിക്ക് തോന്നുന്നില്ല ആരും ഇഷ്ടപ്പെടാതിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ലൈവ്ലി ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ് ഈ മൂന്നും. അപ്പോൾ ഇത് മൂന്നും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് വോട്ട് ടു സേ. മൂന്നും ഒരുപോലെ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്യുന്ന, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള, ഇനി അങ്ങോട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ തന്നെ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നല്ലൊരു ക്വസ്റ്റൻ ആയിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അടുത്തത് മേജർ ചേഞ്ചസ് ആഫ്റ്റർ ആൻഡ് ബിഫോർ ആർ ജെ ലൈഫ്. ഇത് ചോദിച്ചിരിക്കുന്നത് എൻ്റെ അനിയത്തിക്കുട്ടിയാണ് കേട്ടോ, വർഷ. താങ്ക് യു സോ മച്ച് വർഷക്കുട്ടി, നല്ലൊരു ക്വസ്റ്റൻ ചോദിച്ചതിന്. ഇത് ഞാനും വർഷയും നാട്ടിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സമയത്ത് പോലും ഇതുവരെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിക്കാത്ത ഒരാളാണ്. ഞാൻ ഇത്തവണ ഇൻസ്റ്റഗ്രാമിൽ ക്യു ആൻഡ് എ പോസ്റ്റ് ഇട്ടപ്പോഴേക്ക് എനിക്ക് ചോദ്യം അയച്ചു തന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും വർഷക്കുട്ടി എന്നോട് ചോദിച്ചത് മേജർ ചേഞ്ചസ് ആഫ്റ്റർ ആൻഡ് ബിഫോർ ആർ ജെ ലൈഫാണ്. ഈ പറഞ്ഞ പോലെ ഞാൻ നാട്ടിൽ ആയിരുന്നു അത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ജനിച്ച് വളർന്ന് ജീവിച്ച ഒരു എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് നാടാണ്, കേരളമാണ്. അവിടുന്ന് ഞാൻ ശരിക്കും ഇങ്ങനെ പറച്ച് നടുകയാണ് ചെയ്തത് യു എയിലേക്ക്. എനിക്കിവിടെ വരുന്ന സമയത്ത് ഇവിടെ അറിയുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സനിയ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സനിയാൻ്റെ ഉപ്പയും ഉമ്മയും ഹസ്ബൻഡ് ഫാമിലിയും അങ്ങനെ അവരൊക്കെ ആയിരുന്നു എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആളുകൾ. എനിക്കൊരു റിലേറ്റീവോ അല്ലെങ്കിൽ കസിൻ എന്ന് പറയാനോ അങ്ങനെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല അബുദാബിയിൽ എസ്പെഷ്യലി. അപ്പോൾ ഞാൻ ഒരു വലിയൊരു റിസ്ക്, റിസ്ക് എന്നല്ല ഒരു വലിയ ഒരു ഒരു എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കാരണം ആരും ഇല്ലാത്തൊരു പുതിയൊരു സ്ഥലത്ത് ഞാൻ എങ്ങനെ ഇവിടെ സർവൈവ് ചെയ്യും എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എൻ്റെ മുന്നിൽ. സോ ഞാനിവിടെ വന്നു, വന്ന സമയത്ത് ഐ വാസ് ടോട്ടലി ബ്ലാങ്ക്. ഇവിടെ എങ്ങനത്തെ ക്രൗഡാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു പ്രൊഫഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആളുകൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത് ഇവിടെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഉണ്ടായിരുന്ന ഒരു റേഡിയോ ജോക്കി, ഒരു ആങ്കറിൻ്റെ അവർ പോകുമ്പോൾ അവരുടെ ഒഴിവിലേക്കാണ്. അപ്പം ആ ഒരു എം ടി സ്പേസാണ് ഞാൻ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ഒരു ആർ ജെ ആയിരുന്നു. അപ്പം ഞാൻ ആളുകൾ എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ, ആളുകൾക്ക് എന്നെ ഇഷ്ടമാവോ, ആ ഒരു ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ പുറത്ത് ഷോസിനൊക്കെ പോകുമ്പോഴും നാട്ടിൽ അത്യാവശ്യം സ്റ്റേജൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മളിപ്പോൾ നാട്ടിലൊരു ഗാനമേളയ്ക്കൊക്കെ പോയാൽ ഹാ കമോൺ എവരിബഡി കൈയടിക്കുമോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ മറ്റേ ഇങ്ങനെ മുന്നിൽ ഇരുന്ന് കൈയൊക്കെ അടിക്കും. പക്ഷേ ഇവിടുത്തെ ആളുകൾ കുറേയും കൂടെ കോട്ടക്കെട്ട് മുന്നിൽ വന്ന് ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുന്ന ആളുകൾ അവരെ ഒന്ന് കൈയൊക്കെ ഒന്ന് അയഞ്ഞ് കൈ അടിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച്
പണിയുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെയെന്ന് വെച്ചാൽ നാട്ടിൽ എന്നെ ആളുകൾക്കൊക്കെ എന്നെ അറിയാം കുറച്ച്, കാരണം ഞാൻ പറഞ്ഞ മാതിരി ഈ ടെലിവിഷനിൽ കുറേ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തുകൊണ്ട് ആളുകൾക്ക് എന്നെ അറിയാം ഇതാണ് ഇങ്ങനൊരു കുട്ടി എന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നെ ആർക്കും എന്നെ അറിയില്ല. എന്നെ ഞാൻ നടന്നു പോകുമ്പോൾ ആരും എന്നെ മൈൻഡ് പോലും ചെയ്യാറില്ല. അപ്പോൾ അതായിരുന്നു ബിഫോർ ബീങ് എൻ ആർ ജെ. ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര കളർഫുള്ളായി മാറി, കാരണം ഈ പറഞ്ഞ മാതിരി ആളുകളൊക്കെ എന്നെ കുറച്ച് ഇഷ്ടപ്പെടാൻ തുടങ്ങി, എൻ്റെ ഷോസ് ആസ്വദിക്കാൻ തുടങ്ങി, അവരുടെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കൊക്കെ എന്നെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ തുടങ്ങി. അവരുടെ നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കിലൊക്കെ ഞാൻ എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ എൻ്റെ കരിയറിനെ വളരെ നന്നായിട്ട് ഒരു ഗ്രോത്തിന് കാണിക്കുന്ന ഗ്രാഫിൽ നന്നായിട്ട് എന്നെ ഹെൽപ്ഫുള്ളായി മാറി. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ ഷോസൊക്കെ ചെയ്ത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആളുകൾ നമ്മളടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. നമ്മളെ വീട്ടിലത്തെ ഒരു കുട്ടിയിട്ട് അനുക്കുട്ടി അനുമോളേ എന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു സ്നേഹം നമുക്ക് പല സന്ദർഭങ്ങളിലും നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകൾ നമ്മളെ നേരിട്ട് കാണാൻ വേണ്ടി മാത്രം സ്റ്റുഡിയോയിലേക്ക് വരികയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ തരാനും ഒക്കെ തുടങ്ങി. അപ്പം ഒരു അതൊക്കെ ഭയങ്കര നമ്മളെപ്പോഴും ലൈഫിൽ ചെറിഷ് ചെയ്യണ മൊമെൻ്റാണ്. ഇത് ഞാൻ എന്നെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണ എല്ലാവരും, അവരൊക്കെ എന്ന് വെച്ചാൽ ഓൾറെഡി പ്രിറ്റി ഫേമസ് ആയിരുന്നു ഞാൻ വരുന്ന സമയത്ത്. ഇപ്പം എൻ്റെ ഓഫീസിൽ കമ്പാരിറ്റീവ്ലി ന്യൂ ജോയിനി ഇൻ ദിസ് ആങ്കർ സെക്ഷൻ എന്ന് പറയുന്നത് ഞാനായിരുന്നു. അപ്പോൾ പുതുതായി വന്ന എന്നെപ്പോലും അവർ എല്ലാവരും കൂടെ കൂട്ടി എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. സോ അതാണ് ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള ഒരു ഹ്യൂജ് ഡിഫറൻസ്. സോ യെസ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഈ വീഡിയോ വളരെ ഷോർട്ടാക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയി. കാരണം വേറൊന്നുമല്ല, സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ഈ ഒരു പ്രൊഫഷനിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൈക്ക് കിട്ടുക അല്ലെങ്കിൽ ഒരു ക്യാമറ കാണാമെന്ന് പറഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു വല്ലാത്ത ടെൻഡൻസി എനിക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കുറേ സംശയങ്ങളൊക്കെ എനിക്ക് സോൾവ് ചെയ്ത് തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഐ റിപ്പീറ്റ്, പ്ലീസ് ഡു വാച്ച് മൈ ഫസ്റ്റ് വീഡിയോ ഓൺ ദിസ്. എന്നിട്ട് നിങ്ങളിത് കാണുമ്പം നിങ്ങൾക്ക് കുറേയും കൂടെ ഒരു ഐഡിയ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുനോ ഷെയറിങ് ഓൾ ദ ലവ് ഓൺ മീ. എനിക്ക് നിങ്ങളുടെയൊക്കെ ഒരുപാട് നല്ല സപ്പോർട്ടും അതുപോലെ ബ്ലെസ്സിങ്സും ഒക്കെ കിട്ടുന്നുണ്ട്. ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജസ് കിട്ടുന്നുണ്ട് ദാറ്റ് നല്ല വീഡിയോസാണ്, നന്നായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എന്തെങ്കിലും ജോബ് ഈ പറഞ്ഞ പോലെ വേക്കൻസീസോ മറ്റോ അറിയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ അത് എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. സോ ഇഫ് യു ആർ നോട്ട് ഫോളോയിങ് ഓൺ മൈ ഇൻസ്റ്റഗ്രാം, പ്ലീസ് ഡു ദാറ്റ്. അപ്പോൾ നിങ്ങൾക്കും യു വിൽ ബി യു നോ അപ്ഡേറ്റഡ്. ഞാൻ പുതിയ ഓഫേഴ്സോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ഒക്കെ വരുമ്പം ഞാൻ അതിലൂടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കാം. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു സൂൺ വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.